ഹലോ, എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 4 മണി പലഹാരമായ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട കൂട്ടുകെട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ഇതുപോലെ നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നമുക്ക് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്കിതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങ ചെരുവ് കൂടി ഇട്ടതിന് ശേഷം അരച്ചെടുക്കാം. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇതുപോലുള്ള ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 3/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലുള്ളൊരു കപ്പിൽ 1/2 കപ്പ് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഒരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനെ ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ പൊള്ളാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിനെ നമുക്ക് ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് അതിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പോൾ ഞങ്ങളൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലുള്ള 1 പീസിനെ 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമ്മുടെ സ്നാക്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. എണ്ണ ഒരുപാട് ചൂടാവണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഇതുപോലെ ഓരോന്നോരോന്നായി മറിച്ചിടുക. ഇപ്പോൾ എല്ലാം കൂടി മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം കൂടി മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കുന്ന ഒരു സ്നാക്സ് ആണ്. ഇത് സോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നടക്കണം. താങ്ക് യു.